നാദിർഷ എന്ന ഗായകൻ അല്ലെങ്കിൽ നാദിർഷ എന്ന പാരഡി ഗാന രചയിതാവ് തുടങ്ങുന്നത് മിമിക്കയോടൊപ്പമാണ്. മിമിക്കയുടെ രണ്ട് കാസറ്റുകൾ പാടിയിട്ടുണ്ട്. അപ്പോ നാദിർഷയുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാം. നാദിർഷന്റെ ആദ്യത്തെ മൂന്നാല് കാസറ്റുകൾ എന്നിലൂടെയാണ് അനുഭവിച്ചത്. കാരണം വരികൾ പുള്ളിയാണെങ്കിലും പുള്ളിയുടെ സഹായിയായിരുന്നു ഞാൻ. അല്ല, ഞാൻ ചോദിച്ചത് നാദിർഷയ്ക്ക് പാരഡി എഴുതി മിമിക്രിയിൽ നേരത്തെ വന്നായിരുന്നു. പ്രായം കൊണ്ട് മിമിക്കാലും ഒത്തിരി ജൂനിയറാണ്. പക്ഷെ വളരെ ചെറുപ്പത്തില് നാദിർഷയ്ക്ക് മിമിക്രിയിൽ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് നാദിർഷയ്ക്ക് ആദ്യമായിട്ട് പാരഡി എഴുതുന്നത് മിമിക്കയിലൂടെയാണെന്ന് ഞാൻ കേട്ടത്. ആയിരത്തി തൊള്ളായിരത്തി 1990 അന്നൊരു റംസാൻ മാസം മിമിക്രി ആർട്ടിസ്റ്റ് അബി അബി ഒന്ന് പരിചയപ്പെടുന്നത്. അബിക്കാണ് പരിചയപ്പെടുന്നത്. ഇപ്പൊ ഞങ്ങൾ ഒരു ഹോട്ടൽ റൂമിൽ സംസാരിക്കുമ്പോൾ നാദിർഷ വളരെ വിനയത്തോടെ വന്ന് ഇതാണ് നാദിർഷ, പുള്ളി രണ്ട് മൂന്ന് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, മിമിക് വന്ന് അതൊന്ന് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോ പുള്ളി സിഗരറ്റിന്റെ കൂടിലേക്ക് ശ്വാസമുട്ട് സഹിക്കണില്ലാസമുട്ട് സഹിക്കാൻ മേലെ നേഴ്സേ ഒന്ന് വന്നേച്ചു ചങ്കിനകത്ത് എന്ത് വേദന. ഇത് ഈ നാല് വരി കേട്ടപ്പോ എനിക്ക് തോന്നി പയ്യൻ കൊള്ളാം. നാല് വരിയില് കിട്ടിക്കി കലക്കി ഫേമസ് എന്ന് പറഞ്ഞാല് ഞമ്മൾ അടുത്ത പാട്ട് പാടും. എന്റെ പുള്ളി ചിക്കുചേട്ടന്റെ വീട്ടിലെ പട്ടിക്ക് പേ പിടിച്ചു ഉടനെ അത് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരെണ്ണം കൂടി പാടാൻ പറഞ്ഞു. ജാനു എന്റെ ജാനു പോകാം ഒളിച്ചോടി പോകാം. ഇത് കേട്ടപ്പോ ഞാൻ ആദർശങ്ങളിൽ പറഞ്ഞു മനെ ഞാനിത് പ്രൊഡ്യൂസറിനെ പിടിച്ച് ഈ വർക്ക് ഞാൻ ആക്കി തരാം. മിമിക്ക എന്നുള്ള പേരൊന്നും ഉണ്ടാവും ഞാൻ തിരുത്തിയെങ്കിലും ഇതത് ആ വർക്കിൽ കൈയിട്ട് വരാനൊരു ആഗ്രഹം തോന്നി ഭംഗിയാക്കാൻ. കാരണം അത്രയും നല്ലൊരു ആള് നമ്മുടെ എതിര് വന്നു കഴിയുമ്പോ നമുക്കൊരു ഊർജം കിട്ടും. അതുവരെ എനിക്ക് എതിരില്ല. നാദിർഷ വന്നു കഴിഞ്ഞപ്പോ ഇത് എനിക്കറിയാം ഇതെനിക്ക് എതിരായിട്ട് മാറും എന്ന കാര്യം കേട്ടപ്പോ അന്നേരം അങ്ങനെ ആളുള്ളത് നല്ലതാണ്, വൃഷ്ടി പിടിക്കാൻ ശക്തിയുള്ളതായിരിക്കും. അപ്പൊ ഈ നാദിർഷ വളരെ വിനയുള്ളവനാണ്. വളരെ വിനയുള്ളവനൊക്കെ നമ്മളെന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കും. നമ്മുടെ മോനെ അത് നമുക്ക് ആ വരി ഒന്ന് മാറ്റി മാറ്റിക്കും. അതാണ് നാദിർഷന്റെ ഗുണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ പുള്ളി 100% ഓക്കെ, നാദിർഷ എന്തെങ്കിലും പറഞ്ഞ എനിക്കും ഓക്കെ. നാദിർഷക്ക് ഏറ്റവും കൂടുതൽ വരികൾ ഇഷ്ടം എന്റെ വരികളാണ്. എനിക്ക് നാദിർഷന്റെ വരികളാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങൾ ഒരുമിച്ചിരിക്കാത്തത് വർക്ക് ഓക്കെ ഒരുപാട് ഞങ്ങൾ ചെയ്ത ആ പാട്ടില് എനിക്ക് നാദിർഷന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് നാലുവരെയും പാടും. അപ്പൻ മകനും പ്രതീക്ഷിക്കണേ അപ്പന് വിദ്യാഭ്യാസമില്ല, മകളുള്ള നീ പഠിക്കേണ്ടതാ നീ അപ്പനെ കണ്ടുപിടി. ഒന്നിൽ രണ്ട് കൊല്ലം, രണ്ടിൽ മൂന്ന് കൊല്ലം, മൂന്നിൽ ഞാൻ പഠിച്ചട, മൂന്നിൽ മുക്കിമുകളിൽ നാലിൽ എത്തിയപ്പം ഏജ് 20 ഏഴിലായ നേരം അപ്പന് 28 ഏജുമുണ്ടടാ. പടാ ടോപ്പില്ല. 7 ടീച്ചറായി വന്ന പെണ്ണിന് മോനെ അപ്പൻ കെട്ടിക്കൊണ്ടു പോകുന്നതാണടാ. അതാണ് നിന്റെ തള അത് നാശിക്ക് നാദിർഷന്റെ പാട്ട് കിട്ടായിരുന്നു. അത് നമ്മ 12 വരികൾ ഉണ്ടാക്കുന്ന കോമഡി നാദിർഷ എഴുതുമ്പോൾ 4 വരി വന്നു. പിന്നെ 31 എഴുതാൻ പറ്റില്ല, എഴുതിപ്പിക്കും. അങ്ങനെ 4 വരിയിലില്ലായി. നാദിർഷ പാട്ട് എഴുതി കണ്ട് കഴിഞ്ഞാൽ എന്നെ വിളിക്കും, ഇക്ക ഞാനൊരു പാട്ട് എഴുതിയിരുന്നു അപ്പൊ എന്നെ കൊണ്ട് കേൾപ്പിക്കുമ്പോ ഒന്നെടുത്ത് കളയാനുണ്ടാവില്ല. നാദിർഷ എഴുതിക്കണതല്ലേ എന്തെങ്കിലും പറയണം. ഞാൻ ഇത് എന്ത് പറയാനാണ്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മോൻ ചെയ്ത് വെച്ചാലും. പിന്നെ എന്തൊരു ചെറിയൊരു പൊട്ടി താഴ്ക്ക് അത്ര ഉള്ളു. എന്റെ ആദ്യത്തെ രണ്ട് മൂന്ന് കാസറ്റില് ഞാൻ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിരുന്നു. പിന്നെ സഹായിക്കേണ്ട വന്നിട്ടില്ല. കാരണം ഇവര് കൊണ്ടുവരുന്ന നല്ല അസ്സൽ ബിരിയാണിയാണ്, നമുക്ക് സിന്നാമൊന്നും ഇതിന് ചേർത്ത പോകണം. പത്ത് പാട്ട് എഴുതി കഴിഞ്ഞാൽ ആ രണ്ട് പാട്ട് സൂപ്പർ കോമഡിയാണ്. ഞങ്ങളുടെ വരാനിരിക്കുന്ന പുതിയ പുതിയ പ്രോഗ്രാമുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ബെൽ ഐക്കണിൽ വിരലമർത്തുക.